അടുത്ത ചോദ്യങ്ങളുടെ പി ഡി എഫിൽ ആറാമത്തെ ചോദ്യം, അതായത് മൂന്ന് കഴിഞ്ഞ് നാലും അഞ്ചും അതേ ആവർത്തന ചോദ്യങ്ങളാണ് വിവിധ വർഷങ്ങളിൽ ചോദിച്ചത്. അതിവിടെ ആവർത്തിക്കുന്നില്ല. സംശയം ഉണ്ടെങ്കിൽ വീഡിയോ വീണ്ടും വീണ്ടും കാണുക. ഒരു ത്രികോണത്തിൻ്റെ മൂലകൾ 3 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിലെ ബിന്ദുക്കളാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വൃത്തം വരച്ചാൽ ഒരു മാർക്ക് കിട്ടും. 3 സെൻറ്റിമീറ്റർ കോമ്പസിൽ അളവെടുത്തിട്ട് ഒരു വൃത്തം വരച്ചു. ത്രികോണത്തിൻ്റെ 2 കോണുകളുടെ അളവുകൾ, അതായത് നമുക്ക് വരയ്ക്കേണ്ട ഒരു ത്രികോണമാണ് വരയ്ക്കേണ്ടത് അല്ലേ. ത്രികോണത്തിൻ്റെ 2 കോണുകളുടെ അളവുകൾ തന്നിട്ടുണ്ട്, ത്രികോണം വരക്കുക. ത്രികോണം വരക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഒരു ഏകദേശ റഫ് ചിത്രം വരച്ച് നോക്കുക മനസ്സിൽ, അല്ലെങ്കിൽ പേപ്പറിൻ്റെ ഒരു സൈഡിൽ നമുക്കൊരു വൃത്തം വരക്കണം. ആ വൃത്തത്തിൽ ഒരു ത്രികോണം വരക്കണം. ആ ത്രികോണത്തിൻ്റെ കോണുകൾ 1 50 ഡിഗ്രിയാണ്, 1 60 ഡിഗ്രിയാണ്. തീർച്ചയായിട്ടും 3-ാമത്തെ കോണ് 180 തേക്കുമ്പോൾ അടുത്ത കോണ് ഏതായിരിക്കും? 70 ആയിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിൽ എങ്ങനെ ഇങ്ങനെ വരക്കും? അപ്പോൾ നമുക്ക് മനസ്സിൽ വരേണ്ട ആശയം, നമുക്കറിയാം കേന്ദ്രകോണും മറുചാപത്തിലെ കോണും തമ്മിലുള്ള ബന്ധം. ഒരു വൃത്തത്തിലെ ഒരു കോൺ 50 ഡിഗ്രിയാണെങ്കിൽ അല്ലേ, ആ വൃത്തത്തിൻ്റെ ഇവിടെ ഈ കേന്ദ്രകോണുകൾ വരയ്ക്കുക 3 എണ്ണം. ഇത് 50 ഡിഗ്രി കിട്ടണമെങ്കിൽ ഈ കോണ് അതിൻ്റെ ഇരട്ടിയാവണം, 100 ഡിഗ്രിയാവണം അല്ലേ. ഈ കോൺ 70 ഡിഗ്രി കിട്ടണമെങ്കിൽ അതിൻ്റെ എതിരെയുള്ള ഈ കേന്ദ്രകോൺ അതിൻ്റെ ഇരട്ടിയാവണം, 140 ആവണം. ഈ കോൺ 60 ഡിഗ്രി കിട്ടണമെങ്കിൽ അതിൻ്റെ എതിരെയുള്ള കേന്ദ്രകോൺ എത്ര ഡിഗ്രി ആവണം? അതിൻ്റെ ഇരട്ടിയാവണം, 120 ഡിഗ്രി ആവണം. അതായത് കോണുകൾ 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി ആവണമെങ്കിൽ കേന്ദ്രകോണുകൾ ഇരട്ടികളാവണം, 100 ഡിഗ്രി, 120 ഡിഗ്രി, 140 ഡിഗ്രി. അപ്പോൾ നമുക്ക് വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ ഇങ്ങനെ 3 കോണുണ്ടാക്കിയാൽ ചിത്രം വരയ്ക്കേണ്ട പണി കഴിഞ്ഞു. കേന്ദ്രത്തിലെ 3 കോണുകൾ നമുക്കൊന്ന് വരച്ച് നോക്കാം. ആദ്യം നമ്മൾ ഒരു കോൺ, ആദ്യമായിട്ട് നമ്മൾ ഒരു കോൺ അടയാളപ്പെടുത്തുന്നു. അതായത് ഏതെങ്കിലും ഒരു വര ഇങ്ങനെ വരച്ച്, കേന്ദ്രത്തിൽ നിന്ന് ഒരു വര വരച്ച് ആദ്യത്തെ കോണ് 100 ഡിഗ്രി ഇവിടെ അടയാളപ്പെടുത്തുന്നു. അതായത് കോമ്പസ് ഇങ്ങനെ വെച്ച് ഇവിടെ 0 ഉണ്ടാവും അല്ലേ. 0-ൽ നിന്ന് തുടങ്ങി നേരെ 0 ഉണ്ടാവും, 180 ഉണ്ടാവും. നമ്മൾ നോക്കേണ്ടത് 0 ആണ്. തുടങ്ങി ഇവിടെ നിന്ന് ഇങ്ങോട്ട് നടുവിൽ 90 ഉണ്ട്, അതിന് തൊട്ടപ്പുറത്ത് 100 ഉണ്ടാവും. 100-ൽ ഒരു കുത്തിട്ട് അതിലേക്ക് ഒരു വര വരച്ചാൽ ആ വരച്ച ഉടനെ തന്നെ ഈ കോണിവിടെ അടയാളപ്പെടുത്തണം 100 ഡിഗ്രി. ഇനി നമ്മൾ മറന്നുപോകും, മാറിപ്പോകും 2-ാമത്തെ കോണ് വരച്ചിട്ടാണെങ്കിൽ. അതുപോലെ ഇവിടെ ഈ ബിന്ദുവിനെ എ എന്നും ഈ ബിന്ദുവിനെ ബി എന്നും അടയാളപ്പെടുത്തി. ഇവിടെ നമുക്ക് ഒരു കോണും കൂടി, 60 കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഏതാണ്? 50 കഴിഞ്ഞാൽ 60 ഡിഗ്രി കിട്ടണമെങ്കിലും നമുക്ക് 120 വരക്കണം. അതായത് നമ്മൾ വരച്ച് നിർത്തിയടത്ത് നിന്നും നേരെ നോക്കുക, നേരെ 0 ഉണ്ട്, 180 ഉണ്ട്. നമ്മൾ ഏതാണ് നോക്കേണ്ടത്? 0 നോക്കണം. 0, 10, 20, 30, 40 നേരെ മുകളിൽ 90, 100, 110, 120 ഒരടയാളിട്ടു. ആ അടയാളത്തിലേക്ക് നേരെ നമ്മൾ 120 ഡിഗ്രി വരച്ചു. ഇതാണ് 120 ഡിഗ്രി. ഇത്ര ആവശ്യമുള്ളൂ. 100, 120 അടയാളപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും അടുത്ത കോണ് നമുക്കറിയാം, ബാക്കി 140 ആയിരിക്കും. എന്നാലേ വൃത്തത്തിലെ കോണുകൾ എത്രയാവുള്ളൂ? 360 ആവുകയുള്ളൂ. നമ്മൾ ഈ ബിന്ദു എയും ഈ ബിന്ദു ബിയും ഈ ബിന്ദു സിയും എന്നും അടയാളപ്പെടുത്തിയാൽ നമ്മൾ പിന്നീട് ചെയ്യേണ്ടത് ഈ 3 ബിന്ദുക്കളും യോജിപ്പിക്കുന്ന ത്രികോണം വരക്കലാണ്. അതായത് ഏത് 3 ബിന്ദുക്കൾ കിട്ടിയാലും നമുക്ക് ആ 3 ബിന്ദുക്കൾ ഉപയോഗിച്ച് എയും ബിയും സിയും ഉപയോഗിച്ച് ഒരു ത്രികോണം വരയ്ക്കാൻ നമുക്കറിയാം. എയിൽ നിന്നും ബിയിലേക്ക്, അത് കഴിഞ്ഞ് ബിയിൽ നിന്നും സിയിലേക്ക്, സിയിൽ നിന്നും എയിലേക്ക് വരകൾ വരച്ച് നമുക്ക് ആവശ്യമുള്ള ത്രികോണം മുഴുവനാക്കി. ഈ ത്രികോണത്തിൻ്റെ കോണുകൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കോൺ 120 ആണെങ്കിൽ അതിനെതിരെയുള്ള വൃത്തത്തിലെ കോൺ കേന്ദ്രകോണിൻ്റെ പകുതിയാണ് മറുചാപത്തിലെ കോൺ അല്ലേ. 120 ആണെങ്കിൽ ഈ കോൺ 60 ഡിഗ്രിയാണ്. ഈ കോൺ 100 ആണെങ്കിൽ ഈ കോൺ നേരെ എതിരെ 50 ഡിഗ്രിയാണ്.
E con, the degree. Trigonangiti, a trigonathina mulegal, moon centimetre aramulla, vrittile bindukalam. Eram the chodium, parivurta aram on the centimetreum, end the conagal, napa the degree, amba the degree, my trigonum barakwa. The numba charseida de type chodiamana, and dietitotonale, iri lancheria matunda, chodia madrigale. About the napa the mamba the manangil. മൂന്നാമത്തെ കോണ 180 ആണ് 90 ആയിരിക്കും പരിവൃത്ത ആരം എന്ന് പറഞ്ഞാൽ നമ്മൾ വരക്കേണ്ട ത്രികോണത്തിന്റെ മൂന്ന് മൂലകളിലൂടെയും വരക്കുന്ന വൃത്തമാണ് അതിന്റെ ആരമാണ് 3 സെന്റിമീറ്റർ അല്ലേ ആ വൃത്തത്തിലെ അതായത് വൃത്തത്തിലെ ബിന്ദുക്കളാണ് നമ്മൾ വരക്കേണ്ട ത്രികോണത്തിന്റെ ബിന്ദുക്കൾ ഒരു കോൺ 40 ഡിഗ്രിയും ഒരു കോൺ 50 ഡിഗ്രിയും ആണെങ്കിൽ തീർച്ചയായിട്ടും മൂന്നാമത്തെ കോൺ 90 ആയിരിക്കും അല്ലേ വൃത്തത്തിലെ കോണുകൾ 40ഉം 50ഉം ആണെങ്കിൽ 50ഉം 90ഉം ആണെങ്കിൽ നടുവിലെ കേന്ദ്ര കോണുകൾ അതിന്റെ ഇരട്ടിയായ 80 100 180 ചിത്രം വരക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് 180 ഡിഗ്രി അടയാളപ്പെടുത്താൻ എളുപ്പമുണ്ട് അല്ലേ ഏതെങ്കിലും ഒരു കോൺ ആദ്യം അടയാളപ്പെടുത്തിയാൽ അതായത് വൃത്തകേന്ദ്രത്തിലൂടെ ഒരു വര അങ്ങോട്ട് വരച്ചാൽ 180 ഡിഗ്രി ആയി ദാ ഇത് 180 ഡിഗ്രി ആണ് അപ്പോൾ നമുക്ക് എയും കിട്ടി ബിയും കിട്ടി ഇനി പിന്നെ 180 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് 100ഉം 80ഉം ആണ് അതായത് ബാക്കിയുള്ള കോണിനെ 1 80 ഡിഗ്രി എടുത്താൽ മതി 0 മുതൽ അല്ലേ 0 ൽ നിന്ന് തുടങ്ങി ഇവിടെ 80 ൽ ഒരു മാർക്ക് ഇട്ടു ഒരു 80 ഡിഗ്രിയും കൂട നമ്മൾ അടയാളപ്പെടുത്തി E con and birdie. The noti and badum, either end badum anangil, thirsi item, aditha con at 3 degree iricum, nor a degree iricum. Aim being itty, evadam seum itty. Aim beum seum yoji pichai, namakavi simula trigon and gutu. Makavi simula trigon and gutan and the anum. Aim beum seum yoji pitch, or trigon and berkam. A നും B യിലേക്കുള്ള വര ആദ്യം തന്നെ ഇവിടെ ഉണ്ട് B യിൽ നിന്ന് C യിലേക്ക് വെർച്ചു B യിൽ നിന്ന് C യിലേക്ക് വെർച്ചു അല്ലേ A യിൽ നിന്നും C യിലേക്ക് വെർച്ചു വളരെ എളുപ്പമായി A യിൽ നിന്നും B യിലേക്കുള്ള വര നേരത്തെ തന്നെ നമ്മൾ ഇവിടെ വരച്ചത് ഇവിടെ കിടപ്പുണ്ട് ഇനി വൃത്തത്തിലെ കോണുകൾ നമുക്ക് നോക്കാം അതായത് 180 ന് എതിരെയുള്ള വൃത്തത്തിലെ കോൺ നമുക്കറിയാം Kendra gone in the Pagudian, Tonora degree. Enbadine degree, le, either ail todengi C lausanicuna, E con and badanangil, ail todengi C lausanicuna, Maruja patle con, adinda Pagudia and apathari. Tegam sadiga, ail todengi C lausanicuna, Kendra gone and badanangil, ail todengi. സീൽ അവസാനിക്കുന്ന വൃത്തത്തിലെ കോൺ മറുചാപത്തിലെ കോൺ അതിൻ്റെ പകുതിയായിരിക്കും ഇവിടെ നോക്കൂ സീൽ തുടങ്ങി ബിയിൽ അവസാനിക്കുന്ന കേന്ദ്രകോൺ 100 ആണെങ്കിൽ സീൽ തുടങ്ങി ശ്രദ്ധിക്കുക സീൽ തുടങ്ങി ബിയിൽ അവസാനിക്കുന്ന കേന്ദ്രകോൺ 100 ആണെങ്കിൽ സീൽ തുടങ്ങി ബിയിൽ അവസാനിക്കുന്ന മറുചാപത്തിലെ കോൺ ഈ 100 ൻ്റെ പകുതി എത്രയാണ് 50 ഡിഗ്രി അപ്പോൾ നമുക്ക് കിട്ടി ഒരു ത്രികോണം കിട്ടി ആ ത്രികോണത്തിന്റെ കോണുകൾ 150 ഡിഗ്രി 140 ഡിഗ്രി അത്രേ ചോദ്യമുള്ളൂ മൂന്നാമത്തെ കോൺ നമ്മൾ കണ്ടെത്തിയതാണ് വളരെ സിമ്പിൾ ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ബിന്ദു ആദ്യം നമ്മൾ ഒരു കോൺ അടയാളപ്പെടുത്തുമ്പോൾ നമുക്ക് ഇവിടെ രണ്ട് ബിന്ദുക്കൾ കിട്ടി മൂന്നാമത്തെ ഒരു ബിന്ദു കൂടി കണ്ടെത്തി നമുക്ക് ത്രികോണം വരക്കാം അതായത് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ് 2021 മാർച്ച് പക്ഷേ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് പ്രത്യേകം സ്ഥിതി ഇവിടെ വേറൊരു ചോദ്യം നമ്മുടെ ചോദ്യത്തിൻ്റെ പിന്നെ നമ്പറിലില്ലാത്ത പി ഡി എഫിലില്ലാത്ത ഒരു ചോദ്യം കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പരിവൃത്ത ആരം 3 സെൻറ്റിമീറ്ററും നമ്മൾ തൊട്ട് മുമ്പ് ചർച്ച ചെയ്ത അതേ പാറ്റേണിലൊരു ചോദ്യം കൂടെ പക്ഷേ ഇവിടെ കോണുകൾ 30 ഡിഗ്രി 40 ഡിഗ്രിയാണ് അപ്പോൾ നമുക്ക് തെറ്റിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക
വളരെ അപൂർവമായിട്ട് ഇങ്ങനെയും ചോദിക്കാം. 30 ഡിഗ്രി 40 ഡിഗ്രി ആണെങ്കിൽ അടുത്ത കോൺ നമുക്കറിയാം 30 40 70, അടുത്ത കോൺ 110 ആയിരിക്കും, 180 തേക്കാൻ. അപ്പോൾ ഇരട്ടികൾ എടുക്കുമ്പോൾ 60ഉം 80ഉം 220ഉം ആണ്. നമുക്ക് കോണുകളൊന്നും എടുത്തു നോക്കാം. ഒരു കോൺ 60 ഡിഗ്രി, ആദ്യമൊരു വര വരച്ചു. അപ്പോൾ നമുക്ക് എ എന്നൊരു ബിന്ദു കിട്ടി. അടുത്തത് 60 ഡിഗ്രിയാണ്, 60 ഡിഗ്രി അടയാളപ്പെടുത്തി. 60 ഡിഗ്രിയിൽ ഒരു കുത്തിട്ടു. അടയാളപ്പെടുത്തിയ ഉടനെ ഇവിടെ 60 ഡിഗ്രി മാർക്ക് ചെയ്തു. ഇവിടെ ബി എന്ന കോണും ബി എന്ന ബിന്ദുവും അടയാളപ്പെടുത്തി. ഇനി അടുത്തത് 80 ഡിഗ്രിയാണ്, നേരെ വെച്ച് 0 ഇവിടെ 80 ഡിഗ്രി അടയാളപ്പെടുത്തി. 80 ഡിഗ്രിയിലേക്ക് നമ്മളൊരു കോൺ കൂടി വരച്ചു, സി കിട്ടി. ഇവിടെ 80 ഡിഗ്രി നമുക്കറിയാം, രണ്ടെണ്ണേ ആവശ്യമുള്ളൂ. 60ഉം 80ഉം കിട്ടിയാൽ ബാക്കിയുള്ളത് തീർച്ചയായിട്ടും എത്രയായിരിക്കും? 220 ഡിഗ്രി ആയിരിക്കും ഈ വലിയ കോൺ. നമുക്ക് ത്രികോണം വരയ്ക്കാൻ, ഒരു ത്രികോണം വരയ്ക്കാൻ 3 ബിന്ദുക്കളെ ആവശ്യമുള്ളൂ. ഇവിടെ സ്വാഭാവികമായിട്ട് സംശയം വരാം, എങ്ങനെയാണ് ത്രികോണം വരയ്ക്കുന്നത്? അതാണ് തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. അതായത് ഇവിടെ ചിത്രം വരയ്ക്കുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞു എ ബി സി അല്ലേ, രണ്ട് കോണം അടയാളപ്പെടുത്തുമ്പോൾ നമുക്ക് 3 വൃത്തത്തിൽ 3 ബിന്ദുക്കൾ കിട്ടും. 3 ബിന്ദുക്കൾ കിട്ടിയാൽ നമ്മളെങ്ങനെ ത്രികോണം വരയ്ക്കും? ആദ്യം എയിൽ നിന്നും ബിയിലേക്ക് ഒരു വര വരച്ചു, ഒരു വശം വരച്ചു. ബിയിൽ നിന്നും സിയിലേക്ക് അടുത്ത വശം വരച്ചു. ബിയിൽ നിന്നും സിയിലേക്ക് അടുത്ത വശം വരച്ചു. എയിൽ നിന്നും സിയിലേക്ക് അടുത്ത വശം വരച്ചു. എയിൽ നിന്നും സിയിലേക്ക് അടുത്ത വശം വരച്ചു. അതായത് ഇവിടെ 60 ഡിഗ്രി എന്ന് പറയുന്നത് എയിൽ നിന്നും, എയിൽ തുടങ്ങി ബിയിൽ അവസാനിക്കുന്ന കേന്ദ്രത്തിലെ കോണാണ്. എയിൽ തുടങ്ങി ബിയിൽ അവസാനിക്കുന്ന മറുചാപത്തിലെ കോൺ ഈ 60ൻ്റെ പകുതി 30 ഡിഗ്രിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, എയിൽ തൊടി വിരൽ വെച്ച് നോക്കുക. എയിൽ തുടങ്ങി ബിയിൽ അവസാനിക്കുന്ന കേന്ദ്രത്തിലെ കോണിൻ്റെ പകുതിയാണ് എയിൽ തുടങ്ങി ബിയിൽ അവസാനിക്കുന്ന മറുചാപത്തിലെ കോൺ. പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ബിയിൽ തുടങ്ങി സിയിൽ അവസാനിക്കുന്ന കേന്ദ്രകോൺ 80 ആണ്. ബിയിൽ തുടങ്ങി സിയിൽ അവസാനിക്കുന്ന, ബിയിൽ തുടങ്ങി സിയിൽ അവസാനിക്കുന്ന വൃത്തത്തിലെ കോൺ 80ൻ്റെ പകുതി ആണ്, 40 ഡിഗ്രി. അപ്പോൾ ഒരു കോൺ 40ഉം 1 കോൺ 30ഉം ആയി. മൂന്നാമത്തെ കോൺ നമ്മൾ ചോദിച്ചിട്ടില്ല. തീർച്ചയായിട്ടും 220നെതിരെയുള്ള ഈ കോൺ അതിൻ്റെ പകുതിയായ 110 ഡിഗ്രിയായി. അപ്പോൾ നമുക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള ഒരു ത്രികോണമാണ്. രണ്ട് കോണുകൾ അടയാളപ്പെടുത്തുമ്പോൾ 3 ബിന്ദുക്കൾ കിട്ടുന്നു, എ എന്നും ബി എന്നും സി എന്നും. ആ 3 ബിന്ദുക്കൾ എയിൽ നിന്നും ബിയിലേക്ക്, ബിയിൽ നിന്നും സിയിലേക്ക്, സിയിൽ നിന്നും എയിലേക്ക് വരച്ചാൽ നമ്മൾ ത്രികോണമായി. പകുതികളുടെ അതായത് കേന്ദ്രകോണുകളുടെ പകുതി മറുചാപത്തിലെ കോണുകൾ അടയാളപ്പെടുത്തിയാൽ നമുക്ക് ആവശ്യമുള്ള ത്രികോണം കിട്ടും.